ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു വാക്കിലെ വലിയൊരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ, അതായത് നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് കുട്ടികളിലെ കോൺഫിഡൻസ് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാഡോസ്. കുട്ടികളിൽ ഇന്ന് പല പേരൻസും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഭാവിയിൽ അവർക്ക് വളരെയധികം ദോഷമായിട്ട് വരുന്നത്, ഇല്ലേ? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കുട്ടികളിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. കാര്യം ഇന്ന് പല പേരൻസിനും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് കുട്ടികളിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും അത് പഠിക്കുന്നില്ല എന്നുള്ളത്. നമ്മളൊരിക്കലും പഠിച്ച് നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല ഈ കുട്ടികളിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ പേരൻസ് അറിയുക എന്നുള്ളത്. അത് സ്വയം നമുക്ക് തോന്നേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് കുട്ടികളിലെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വയം അവരോട് പറയണം, അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കണം നമ്മൾ അവരോട് എപ്പോഴും സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടിയാകുമ്പോഴത്തേക്കും ആ പടികൾ ഇറങ്ങാൻ നേരത്തെ ഒരു പക്ഷെ ആദ്യം പേടിയുണ്ടാവും, ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങൽ വീഴും എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറങ്ങിക്കോ, കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം എന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ പേടിപ്പിക്കുകയാണ്. അതായത് വീഴും ആ ഒരു രീതിയിൽ നമ്മൾ അറിയുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളിൽ നമ്മൾ തന്നെ ഒരു ഭയം കടത്തിവിടുവാണ്. കുട്ടിക്കൊരു തോന്നൽ വരും, അതീ കയറി ചിലപ്പോൾ വീണാലോ എന്നൊരു തോന്നൽ വരും. അത് സെക്കൻഡറിയാണ്. അതായത് വീഴും എന്നുള്ള കാര്യം രണ്ടാമത്തൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, നീ ആ കസേരയിൽ കയറിക്കോ, ഇല്ലെങ്കിൽ നീ ആ പടി ഇറങ്ങിക്കോ, ഓ ഞാൻ കൂടെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, ആ വളരുന്ന ആ ഒരു കോൺഫിഡൻസ് ഭാവിയിലും അവരിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ കുട്ടികളിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളിൽ പേടി വളർത്താതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് പേടി? ചിലർ പറയും അടിക്കുന്നതാണ് കുട്ടികൾക്ക് പേടി എന്ന്. അടിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് പേടി എന്ന് പറയുന്നത്, ചിലർ ഒച്ചത്തിൽ സംസാരിക്കുന്നത്, ദേഷ്യത്തിലെ കുട്ടിയോട് സംസാരിക്കുന്നതെല്ലാം കുട്ടിക്ക് മനസ്സിൽ പേടി വളർത്താനുള്ള ഏറ്റവും നല്ല കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ എപ്പോഴും നെഗറ്റീവ് റിസൾട്ട് മാത്രമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അത് കുട്ടികളിൽ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. കാരണം ആദ്യമേ തന്നെ കുട്ടികളെ പേടിപ്പിക്കുമ്പോഴത്തേക്കും ആ ഒരു പേടി കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, പിന്നീട് ഭാവിയിൽ പല പല ഓർമ്മകളും ആ ഒരു മനസ്സിലേക്ക് കടന്നു കൂടിയതിന് ശേഷം പിന്നെ നമുക്കറിയില്ല, ആ ഒരു നമ്മുടെ ആ പേടി വന്ന ആ ഒരു ഓഷൻ എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരും എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സൈക്കാട്രിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും കുട്ടികളെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, കുട്ടികൾ അടിക്കുന്നത് ശീലം അത് അത്ര നല്ല ശീലമല്ല എന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 വയസ്സാകുന്നവരെങ്കിലും കുട്ടികളെ അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുട്ടികളെ ആദ്യം ചെയ്യുന്നത് വഴക്ക് പറയാനും അടിക്കാനുമാണ്. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളെ ഒരിക്കലും അടിക്കാതിരിക്കുക. എപ്പോഴും 10 വയസ്സിന് ശേഷം മാത്രമേ കുട്ടികളെ അടിക്കാൻ പാടുള്ളൂ എന്നാണ്. അതും മാതാപിതാക്കൾക്ക് മാത്രം, അതും അതേപോലെ വലിയൊരു തെറ്റ് ചെയ്താൽ മാത്രം. എന്നാൽ മാത്രമേ നമ്മൾ കുട്ടിയെ അടിക്കാവൂ, അതും 10 വയസ്സിന് ശേഷം എന്നേ പറയാൻ പറ്റും. കാര്യം അതിന് മുമ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ മനസ്സിലേക്കൊരു ഭയം പെട്ടെന്ന് കടന്നുകൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ 10 വയസ്സിന് മുമ്പ് കുട്ടികളെ അടിക്കാതിരിക്കുക. അടിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ആ ഒരു ഭയം കടന്നു വന്നു കഴിഞ്ഞാൽ അത് അവരുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടുതലും അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ.
ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പാരൻസിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, എല്ലാവരും പറയാറുണ്ട് നീ വിജയിക്കണം 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 എന്ന് നിരന്തരം കുട്ടികളോട് പറയാറുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പറയേണ്ടത് നീ ശ്രമിക്കുക, നീ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, നീ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, നീ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ നീ നല്ല രീതിയിൽ ശ്രമിക്കുക. ഇങ്ങനെ വേണം കുട്ടികളോട് പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷേ നിങ്ങൾ ജയിക്കണം ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കുട്ടികളോട് സമീപിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആ കുട്ടി തോൽവിയുടെ രുചി അറിയുമ്പോഴത്തേക്കും അത് ആ കുട്ടിയുടെ മനസ്സിൽ നല്ല രീതിയിൽ മുറിവേൽപ്പിക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കുട്ടിയുടെ കോൺഫിഡൻസിന് അത് സാരമായി ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടിയോട് പറയേണ്ടത് നല്ല രീതിയിൽ ശ്രമിക്കുക, നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ പരിശ്രമിക്കുക എന്ന് മാത്രമാണ്. കാരണം അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളോട് പറയേണ്ടത് നല്ല രീതിയിൽ പരിശ്രമിക്കുക എന്നുള്ള മാത്രമാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പാരൻസിലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, കുട്ടികളുടെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാര്യവും അവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ കഴിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടാ നീ അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല, ഇല്ലെങ്കിൽ നീ അങ്ങനെ വെള്ളം കുടിക്കുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നതിനേക്കാൾ, നിങ്ങൾ അത് സ്വയം, അതായത് പാരൻസ് അത് സ്വയം കണ്ടറിഞ്ഞ് കഴിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെടാ നീ അങ്ങനെ ചെയ്യല്ലേ, അതങ്ങനെയല്ല കഴിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അത് കുട്ടിയുടെ മനസ്സിലേക്ക് ഞാനെന്തോ തെറ്റ് ചെയ്യുവാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നൊരു ചിന്ത കുട്ടിയുടെ മനസ്സിലേക്ക് വരികയും കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് തകർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഒരുപക്ഷെ കുട്ടി വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കി കളയുന്നത്. അതായത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് എന്താണോ ശരിയെന്നുള്ളത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കുക. അല്ലാതെ നീ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെയല്ല എന്ന രീതിയിൽ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിൽ ഉണ്ടാകുന്ന ടാലൻറ്റ്, ടാലൻ്റ് ഇല്ലാതെ ഒരു കുട്ടിയും ജനിക്കുന്നില്ല. കുട്ടികളുടെ ടാലൻറ്റ് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നിങ്ങൾ നൽകുക എന്നുള്ളതാണ്. ചെറിയൊരു കാര്യം കുട്ടികളിൽ കണ്ടാൽ പോലും അതിൽ നിങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നിങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഓവറായിട്ടുള്ള ഈ പ്രോത്സാഹനം നിങ്ങൾ നൽകുമ്പോഴാണ് കുട്ടികളിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. അട്ടുപാടുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ നന്നായിട്ട് ഓടുന്നവരുണ്ടാവും. ജസ്റ്റ് തമാശ പറയുന്നത് പോലും നല്ലൊരു ടാലൻ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടികളുടെ ടാലൻറ്റ് മനസ്സിലാക്കി അതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുട്ടികളിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കി പഠിക്കുക, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കി പഠിക്കുന്നില്ല നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് കുട്ടികളോട്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളിൽ മാനസികമായ സംഘർഷം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ കുട്ടികളോട് മറ്റുള്ളവരെ കണ്ട് പഠിക്കുക എന്നൊരിക്കലും പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുമല്ല, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുമായി കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് മാനസികമായി സംഘർഷം ഉണ്ടാവുകയും കുട്ടികളിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഇല്ലാതാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പാരൻസ് കാണിക്കുന്ന ചെറിയ അശ്രദ്ധ കൊണ്ട് നഷ്ടമാവുന്നത് കുട്ടികളുടെ നല്ലൊരു ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ട് അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുട്ടികളിൽ കോൺഫിഡൻസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ കാണാം.